ഹൈ ഗുഡ് ഈവനിങ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ. അതിനകത്ത് നമ്മൾ ബേസിക് എക്സർസൈസിനെ കുറിച്ചും പഞ്ചുകളെ കുറിച്ചും തേക്കി കുഷോടൻ കാട്ടയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നിങ്ങളിത് വീട്ടിലിരുന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് തന്നത്. ഇത് അതിൻ്റെ അടുത്ത സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ ഷോട്ടോക്കാൻ ശൈലിയിൽ കാട്ടുകൾ ആദ്യത്തെ തേക്കിക്ക് ഷോടാൻ എന്ന കട്ടയ്ക്ക് ശേഷം പിന്നെയുള്ള ഹിയൻ ഷോടാൻ എന്ന് പറഞ്ഞ കട്ടയാണ്. ഈ കട്ടേനെ കുറിച്ച് ഇന്ന് പറയാം. ഹിയൻ ഷോടാൻ, ഹിയൻ ഷോടാൻ ബേസിക് സ്റ്റെപ്സുകൾ മാത്രമാണുള്ളത്. ഹിയൻ ഷോടാൻ ബേസിക് സ്റ്റെപ്സുകളും ഒന്ന് രണ്ട് അഡീഷണൽ സ്റ്റെപ്സുകളും ആകെയൊക്കെ ഉണ്ട്. കിടാനുകയും ആകെയുകയും ഷുട്ടോക്കെ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്സും ഓരോ ഹാമർ സ്ട്രൈക്കുമാണ് ബേസിക്കായിട്ട്. ബാക്കിയെല്ലാം ടൈക്കിക്ക് ഷോടാൻ പോലെ തന്നെ. അപ്പോൾ ഈ ഹിയൻ ഷോടാനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാലം മടങ്ങിയിരിക്കണം. ഫ്രണ്ടിലത്തെ കാല് മടങ്ങിയിരിക്കണം. അത് എവിടെ ാണ് നെക്സ്റ്റ് ആകെയൊക്കെ സ്ട്രൈക്കാണ്. ഇടാനൊക്കെ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ആകെയൊക്കെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇടാനൊക്കെ ബ്ലോക്ക്. On to this side. Itch. Three punches. Itch. Knee. Hey. Next, Hiyan Shodan കട്ടയുടെ പ്രത്യേകത ഈ മൂന്ന് ബ്ലോക്കുകൾ പഞ്ചുകൾക്ക് ശേഷം നേരെ ടേൺ ചെയ്തിട്ട് 90 ഡിഗ്രി ടേൺ ചെയ്തിട്ട് ഷൂട്ട് ഓക്കെ. ഷൂട്ട് ഓക്കെ സ്റ്റാൻസിൻ്റെ പ്രത്യേകത ഇതൊരു ബ്ലോക്കാണ്. ഷൂട്ട് ഓക്കെ ഒരു കൈ ഇവിടെ ഉണ്ടാവും. ഒരു കൈ ബ്ലോക്ക് ആയിട്ടുണ്ടോ. നമ്മുടെ സ്റ്റാൻസ് കുക്കുട് സച്ച് ആയിരിക്കും. കുക്കുട് സച്ച് സ്റ്റാൻസ് ആയിരിക്കും. ലുക്ക്സ് റൈറ്റ്. അവിടെ കൈൻ്റെ മുട്ടു മടഞ്ഞിരിക്കുക. പുറത്തേക്ക് പോകണ്ട, അകത്തേക്ക് പോകണ്ട, ഇങ്ങനെ ഇരിക്കുക. സെറ്റ് എടുത്തിരിക്കും. നെക്സ്റ്റ് ഒരു 40 ഡിഗ്രിയിൽ അങ്ങോട്ട് നീ. വീണ്ടും 90 ഡിഗ്രിയിൽ ഇങ്ങോട്ട് എച്ച്. ഇതാണ് കുക്കുട്സ വെച്ച് സ്റ്റാൻസിൻ്റെ പ്രത്യേകത. കാല് ഇങ്ങോട്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 60-70% ബാക്ക് ഫുട്ടിലായിരിക്കും. 60-70% ബാക്ക് ഫുട്ടിലായിരിക്കും. ബാക്ക് ഫുട്ട്. അപ്പോൾ പൊറോട്ട് ഇങ്ങനെ തള്ളി പോകാതെ നേരെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. ഒരു 30-40% ഫ്രണ്ട് ഫുട്ടായിരിക്കും. ഇത് ശ്രദ്ധിക്കുക. Knee.
നമ്മൾ ബേസിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പഞ്ചുകൾ, ആകെയൊക്കെ ബ്ലോക്ക്, ഇടാനൊക്കെ ബ്ലോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്ലോക്കുകൾ കഴിഞ്ഞായിരുന്നു. ആദ്യത്തെ കട്ട ഡൈക്കിക് ഷോഡൻ കട്ട കഴിഞ്ഞു. ദെൻ ഇപ്പോൾ കിയൻ ഷോഡൻ കട്ട കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, പലർക്കും നിങ്ങൾ പലരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് വീണ്ടും വീണ്ടും കണ്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം നമ്മളതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നിക്സും അഡ്വാൻസ്ഡ് ഘട്ടവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം. ബൈ, താങ്ക് യു.